ദാർശനിക വേദസാര സന്ദേശത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും പുരാതനത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന പ്രസംഗ വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാസംഗികരുള്ള വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഈ അനുഗ്രഹീത സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ, വക്താക്കളാകുവാൻ, ശ്രോതാക്കളാകുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചില ആഴ്ചകളായി വേദപുസ്തകത്തിലെ 10 കൽപ്പനകളെക്കുറിച്ച് ചർച്ച ചെയ്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ോ. ഇന്ന് തുടർന്ന് 8-ാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന ദൈവകൽപ്പനയെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ആ കൽപ്പന പ്രത്യേകിച്ച് നമുക്ക് ആരും പറയാതെ തന്നെ നമ്മുടെ അന്തരംഗത്തിൽ ഒരു സത്യമായി തന്നെ, മനസ്സാക്ഷിയുടെ ശബ്ദമായി തന്നെ കേൾക്കുവാൻ കഴിയുന്ന കാര്യമാണ് മോഷ്ടിക്കരുത്. അങ്ങനെ മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ മോഷണം ബാല്യകാലങ്ങളിലോ ശൈശവദിശയിലോ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ ശൈശവദിശയിലെ ബാലചാബല്യം എന്ന നിലയിൽ സംഭവിക്കുന്നതു തുടങ്ങി കോർപ്പറേറ്റുകളിൽ വരെ സംഭവിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, ഉന്നത സ്ഥാനീയർ ചെയ്യുന്ന ഏറ്റവും ബൃഹത്തായ പകൽക്കൊള്ള, ഒരുപക്ഷേ അത് ഒരു മോഷണമാണെന്ന് ആർക്കും തോന്നാത്തതുപോലെയുള്ള മോഷണം ഉൾപ്പെടെ ആ പ്രത്യേക കൽപ്പനയുടെ കീഴിൽ വരുന്ന കാര്യമാണ്. എന്തു തന്നെയാണെങ്കിലും അങ്ങനെയുള്ള ആ സ്ഥിതി, മോഷ്ടിക്കുന്നതിനെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട്, അത് തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ്. നാം ഇങ്ങനെ വായിക്കുന്നു, 10 കൽപ്പനയിൽ കർത്താവ് തന്ന കൽപ്പനയായിട്ട് മോഷ്ടിക്കരുത്. എന്താണ് മോഷണം? അവരുടെ അറിവോ സമ്മതമോ കൂടാതെ നിയമപരമായി നമുക്ക് അവകാശമില്ലാത്തത് നാം എടുക്കുക, കൈവശപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് മോഷണത്തിൽപ്പെടുന്ന കാര്യമാണ്. വേദപുസ്തകത്തിൽ ഇത് സംബന്ധിച്ച് വിവിധ സന്ദർഭങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതും അപ്പോൾ തന്നെ മോഷണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം, അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഇവിടെ സംഭവിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് ചിന്തനീയമായ വിഷയമാണ്. വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി അത് കണ്ടു. ആര് കണ്ടു? ഒരു മനുഷ്യൻ കണ്ടു. കണ്ടപ്പോൾ ആ നിധി കൈവശപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹിച്ചിട്ട് താൻ എന്തു ചെയ്തു? അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ആ വയൽ വാങ്ങേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാം. കാരണമെന്താ? ഉടമസ്ഥൻ അറിഞ്ഞുകൊണ്ട് വയലിലിരിക്കുന്ന നിധി ഈ ഉടമസ്ഥൻ വയൽ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഉടമസ്ഥൻ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? വിൽക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ വയൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നിധിയുണ്ടെന്നറിയാം, പക്ഷേ വിൽക്കുന്ന യഥാർത്ഥ ഉടമസ്ഥന് അവിടെ നിധി ഉള്ളതായിട്ട് അറിവില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ നിധിയുണ്ടെന്നറിഞ്ഞയാൾ, കണ്ടയാൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ധാർമ്മിക മൂല്യബോധമുള്ളവനായിരുന്നു. കുറുക്കു വഴിയിലൂടെയോ അയോഗ്യമായ നിലയിലൂടെയോ അത് കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കാതെ അദ്ദേഹം എന്തു ചെയ്യുകയാണ്? അത് നിയമസാധുതയോടുകൂടി അത് കൈവശപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം ആ വയലിൻ്റെ ഉടമസ്ഥനാകുവാൻ ശ്രമിക്കുകയാണ്.
അങ്ങനെ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു? തനിക്ക് ഉള്ളതെല്ലാം വിൽക്കേണ്ട ഒരാവശ്യമാണ് നേരിടുന്നത്. എൻ്റെ മാന്യ പ്രിയ സ്നേഹിതരെ, ശ്രോതാക്കളെ, നമ്മളായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഇതാണ് ചിന്തനീയമായ വിഷയം. അപ്പോൾ മോഷണത്തെ മോഷണമാക്കുന്ന ഘടകം ആ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന് ന്യായം പറയുവാൻ പല വിധത്തിൽ കഴിയും. ഉടമസ്ഥനറിയാതെ ഉടമസ്ഥൻ്റെ കോമ്പൗണ്ടിൽ ഇരിക്കുന്നത് ഉടമസ്ഥൻ്റേതല്ല, അതുകൊണ്ട് രാത്രിയിൽ ആരും അറിയാതെ ചെന്ന് അതെടുത്താൽ അതെങ്ങനെയാണ് മോഷണമാകുന്നത്? കാരണം അദ്ദേഹത്തിന് അറിയത്തേയില്ല അവിടെ തൻ്റെ കോമ്പൗണ്ടിൽ അങ്ങനെ ഒരു നിധി ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ ഇങ്ങനെ ന്യായം പറയുന്നതിനൊന്നും തന്നെ അവസരം കണ്ടെത്തുകയല്ല ഈ വ്യക്തി ചെയ്തത്. പകരം അദ്ദേഹം എന്ത് ചെയ്തു? തനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്ന, ആവശ്യം തോന്നിയിരിക്കുന്ന, ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ആ നിധി കൈവശപ്പെടുത്തുവാൻ അത് ന്യായമായി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാകുകയാണ്. അപ്പോൾ മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പനയ്ക്കകത്ത് അതിൻ്റെ മറുവശമെന്ന് പറയുന്നത് അന്യായമായി, അയോഗ്യമായി, അനർഹമായി ഒന്നും തന്നെ കൈവശപ്പെടുത്തുവാൻ നമ്മൾ തുനിയരുത്. പകരം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എന്തിനും ഒരു വിലയുണ്ട്, ഒരു പ്രൈസുണ്ട്. ആ വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് അവിടെ ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടതുമായ വസ്തുത. വേദപുസ്തകത്തിൽ മോഷണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ദാക്ഷിണ്യം കാണിക്കുന്ന അനുഭവങ്ങളൂടെയുണ്ട്. തിരുവചനത്തിൽ മോഷ്ടിക്കുന്ന വ്യക്തിയോട് ക്ഷമിക്കുവാൻ പോലും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സദൃശവാക്യങ്ങൾ 6:30-31 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം. തൻ്റെ വീട്ടിലെ വസ്തുവക ഒക്കെയും കൊടുക്കാം. ചുരുക്കി പറഞ്ഞാൽ അതിൽ കൂടെ ഉദ്ദേശിച്ചതെന്താണ്? മോഷ്ടിച്ചെങ്കിൽ അത് പട്ടിണി കൊണ്ടാണെങ്കിൽ, വിശപ്പ് കൊണ്ടാണെങ്കിൽ, അങ്ങനെയുള്ള വിഷയത്തിൽ ദാക്ഷിണ്യം കാണിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, വിശപ്പ് മോഷ്ടിക്കാനുള്ളൊരു കാരണമായി അംഗീകരിക്കുകയല്ല അവിടെ. എന്നാൽ ആ വിഷയത്തിൽ കരുണ, ദാക്ഷിണ്യം എന്നതാണ് അവിടെ ദൈവവചനത്തിൽ കൂടെ ഉദ്ദേശിക്കുന്ന പ്രധാന ഘടകം. നമുക്കറിയാം, പല വിഷയത്തിൽ ആത്മീയരെന്ന് അവകാശപ്പെടുന്നവർ പോലും പല വിധത്തിൽ ഈ മോഷണം നിർവഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം, ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് തർജ്ജിമ ചെയ്യുവാനായിട്ട് ഒരു വലിയ ക്രൂസേഡിനോട് ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ആ ദേശത്ത് അവിടുത്തെ പ്രധാന ഒരു സമുദായത്തിൻ്റെ പള്ളിയിൽ, അതിൻ്റെ അടുത്ത സഡയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് വലിയ വാശിയേറിയ ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ആ വിജയത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കുന്നതായൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്, ആത്മീയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എന്തിനാ ഇത്രയ്ക്ക് വാശിയോടുകൂടി, വീറോടുകൂടി ആളുകൾ അതിൽ ഭഗഭക്കാകുന്നത്? അപ്പോൾ എന്നോട് ആ സ്ഥലവാസിയായ സ്നേഹിതൻ പറഞ്ഞത്, അങ്ങനെ സ്ഥാനം ലഭിക്കുന്നവർക്ക് ഓരോ വകുപ്പിൻ്റെ ചുമതല കിട്ടും. ആ വകുപ്പുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള കോൺട്രാക്റ്റുകളുണ്ട്. ഈ കോൺട്രാക്റ്റുകളൊക്കെ കൊടുക്കുന്ന തീരുമാനത്തിന് ഈ ചുമതല വഹിക്കുന്നവരാണ് ഉത്തരവാദികൾ. അപ്പോൾ അവർക്ക് അതിൻ്റെ വെളിച്ചത്തിൽ കമ്മീഷൻ ലഭിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മീഷൻ ആര് കൊടുക്കുമോ അവർക്ക് ഇവർ ആ ജോലി, അല്ലെങ്കിൽ ആ ദൗത്യം കൊടുക്കുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുവെന്ന് ഞാൻ അന്ധാളിച്ചു പോയി. ഒരു ആത്മീയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, സഭയുമായി ബന്ധപ്പെട്ട്, സമുദായവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വീറും വാശിയുമുള്ള ഒരു മത്സരം നടക്കുന്നു, അതിൻ്റെ ആത്യന്തിക ഉദ്ദേശം സാമ്പത്തിക നേട്ടമാണെന്ന്. അപ്പോൾ മറുവശത്ത് എന്താ സംഭവിക്കുന്നത്?
ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന ആൾക്ക് ആ അതേ ദൗത്യം കിട്ടുമ്പോൾ ആ ദൗത്യത്തിന് പള്ളി കൊടുക്കുന്ന തുക അതിൽ നിന്നല്ലേ ഇദ്ദേഹത്തിന് ഇത് കിട്ടുക. അപ്പോൾ സമുദായത്തിന് ന്യായമായി ചെല്ലേണ്ടതായ തുക വ്യക്തികളുടെ കീശയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അത് എന്താ സംഭവിക്കുന്നത്? വ്യക്തമായി ആർക്കും ഉടനെ മനസ്സിലാകുന്നില്ല എങ്കിലും ആത്യന്തികമായി ഭണ്ഡാരത്തിലേക്ക് വരണ്ട, ദൈവാലയത്തിലേക്ക് വരണ്ട ധനം വ്യക്തികളുടെ കീശയിൽ ചെല്ലുവാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്യുമ്പോൾ അതും ഒരു മോഷണമാണ്. മോഷണം നേരായിരിക്കാം. സ്കൂളിൽ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കല്ലു പെൻസിൽ എടുക്കുന്ന കുഞ്ഞിന് ഒരു മനസാക്ഷിക്ക് കുറ്റബോധമുണ്ട്, എന്താ ഞാൻ മോഷ്ടിക്കുന്നുവെന്ന്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഈ വിധത്തിലുള്ള മോഷണം, ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ട മോഷണം ഒക്കെ നടക്കുന്നു. അതിന് കുറ്റബോധമേ ഇല്ല. പരസ്യമായി അതിനുവേണ്ടി യത്നിക്കുന്ന, അധ്വാനിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാനസികമായ ന്യൂനതയല്ലേ വെളിപ്പെടുത്തുന്നത്? മാന്യസ്നേഹിതരെ, മോഷണം പല വിധത്തിലുണ്ട്. അപ്പോൾ ഈ വിധത്തിലൊക്കെയുള്ള മോഷണം അനർഹമായി നമ്മുടെ കയ്യിൽ വന്നു ചേരുവാൻ ഇടവരുത്തുന്ന സാഹചര്യം ഒക്കെ തന്നെ നമ്മെ കുറ്റക്കാരാക്കുകയാണ്. ദൈവം അതുകൊണ്ട് പറയുന്നു, എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ അതിലൊരാളെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, അവനൊരു കള്ളനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12:5-6 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളൻ ആകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. അപ്പോൾ യൂദയെക്കുറിച്ചുള്ളൊരു പരാമർശമാണ് നമ്മളവിടെ കാണുന്നത്. അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ പോലും ദൈവത്രനായ യേശുക്രിസ്തുവുമല്ല വലുത്, ധാർമ്മിക മൂല്യബോധവുമല്ല വലുത്, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്ത അത് ആ ശുശ്രൂഷയിൽ സേവനത്തിൽ ഒരു ധൂർത്ത് അല്ലെങ്കിൽ വൃദ്ധാചലവ് എന്ന നിലയിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ആരാധന കാഴ്ചവെച്ച വ്യക്തിയെ വിമർശിക്കുകയാണ്. എന്ത്? ഈ തൈലം, യേശുക്രിസ്തുവിന് വേണ്ടി പൂശപ്പെട്ടതായ ആ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്ത് പറയും. അപ്പം ദരിദ്രരെക്കുറിച്ചുള്ള ആവേശമാണെന്ന ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോകും, ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോകും. പക്ഷേ കാരണം അതൊന്നുമല്ല, പകരം അതിൻ്റെ ചുമതല, ദരിദ്ര സേവനത്തിനുള്ള ചുമതല അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാമായിരുന്നുവല്ലോ. വലിയ തുകയാകുമ്പോൾ അതിൽ നിന്നൊരു വലിയ തുക തന്നെ തനിക്ക് അനർഹമായ നിലയിൽ കൈവശപ്പെടുത്തുവാൻ ഉപാധികളുണ്ടായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യിച്ചത്? ആ നിലവാരത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്. സ്നേഹിതരെ, ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, വ്യാപാര വ്യവസായത്തിൽ ഏർപ്പെടുന്നവരായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതൃത്വത്തിൽ ഏർപ്പെടുന്നവരായിക്കൊള്ളട്ടെ, സാമൂഹിക, ധാർമ്മിക, ആത്മീയ മണ്ഡലത്തിൽ വിഹരിക്കുന്നവരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ബാധകമായ ദൈവകൽപ്പനയാണ് മോഷ്ടിക്കരുത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്ക് അർഹിക്കാത്ത, നമുക്ക് ന്യായമായി ലഭിക്കാൻ പാടില്ലാത്ത ഒരു സമ്പത്ത്, വരുമാനം, ഭൗതിക നന്മ, അതിനെ നമ്മൾ വശംവദരാകരുത് എന്നാണ് ദൈവവചനം പറയുന്നതിൻ്റെ ചുരുക്കം. വിശേഷിച്ച് സാമൂഹ്യ സേവനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിന് ജനം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വ്യക്തികൾ, ആ ജനത്തിൻ്റെ വിശ്വാസത്തെ
മുതലെടുത്തുകൊണ്ട് ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് ദൈവത്തിൻ്റെ സ്വീകാര്യമാണോ എന്ന്, ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമാണോ എന്ന് അവരവരായി തന്നെ ശോധന ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതിലെങ്ങും ഞാൻ പെടുന്നില്ല, ഞാൻ അങ്ങനെയുള്ള ആളെ അല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അഭിമാനിക്കുന്നവരുണ്ട്, സന്തോഷിക്കുന്നവരുണ്ട്. എന്നാൽ വേറൊരു മണ്ഡലം മോഷണത്തിൻ്റെത് കേൾക്കണോ? ദൈവജനത്തിലേത് മലാഖിയുടെ പ്രവചനം 3:8 മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും തന്നെ. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന, ആത്മീയരെന്ന് അഭിമാനിക്കുന്ന ആളുകൾക്ക് സംഭവിക്കാവുന്നതായ ഒരു ദോഷമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവരാരുടെയും മോഷ്ടിക്കുന്നില്ല, അനർഹമായത് കൈകളിലെത്തുവാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല, സത്യമാണ്. പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതെ, ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടേണ്ടത് അർപ്പിക്കാതെ നമ്മുടെ കൈവശം ഇരുന്നാൽ അത് മോഷണമായിട്ടാണ് ദൈവജനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രയേൽ ജനതയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആലോചന മലാഖി പ്രവാചകൻ മുഖാന്തരം നൽകുകയാണ്. അപ്പോൾ അങ്ങനെ നൽകപ്പെടുന്ന ആലോചനയിൽ ഇസ്രയേൽ ജനത മോഷ്ടിക്കുന്നു, ദൈവത്തെ തന്നെ മോഷ്ടിക്കുന്നു. എങ്ങനെ മോഷ്ടിക്കുന്നു? ദൈവസന്നിധിയിൽ കാണിക്കയായി, വഴിപാടായി, ദശാംശമായി ചെല്ലേണ്ടത് അത് കൊടുക്കാതെ ഇരിക്കുമ്പോൾ, അത് സ്വന്തം കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വാസ്തവത്തിൽ എന്താണ്? ദൈവത്തെ മോഷ്ടിക്കുന്ന സ്ഥിതിയാണ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുമെന്നും കൂടിയാണ് പറയുന്നത്. ഞാൻ വെട്ടുക്കിളി ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ ഹോടെ അളപ്പാട്. ദൈവം എന്തു പറയുകയാണ്? നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കിക്കോ, നിങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹം വെട്ടുക്കിളി നിമിത്തം അല്ലെങ്കിൽ കീടങ്ങൾ നിമിത്തം, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുന്ന സ്ഥിതി, ഇവയൊക്കെ തന്നെ ഇല്ലാതെയാകും. സമൃദ്ധി ഐശ്വര്യമൊക്കെ ഉണ്ടാകും. എന്ത് ചെയ്താൽ മതി? ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾ സന്നദ്ധരായാൽ മതി എന്നാണ് കർത്താവ് ധ്വനിപ്പിച്ചത്. പ്രിയ സ്നേഹിതരെ, ആരുടെയും മോഷ്ടിച്ചില്ല നമ്മൾ, സത്യമാണ്. പക്ഷേ ദൈവസന്നിധിയിൽ എത്തേണ്ടത് ദൈവസന്നിധിയിൽ കൊടുക്കാതെ അർപ്പിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പങ്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? മോഷ്ടിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം, പുതിയ നിയമത്തിൽ ദശാംശം എന്നൊരു പ്രമാണമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരമായിട്ട് നമുക്ക് കണക്കാക്കാം. മത്തായി 23:23, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ യേശുക്രിസ്തു ശാസ്ത്രിമാരെ, പരീശന്മാരെ, കപടഭക്തിക്കാരെ വിമർശിച്ചപ്പോൾ വിമർശിച്ചത് എന്താണ്? അവരെന്തു ചെയ്യുന്നില്ല, കരുണ കാണിക്കുന്നില്ല, അവരെ ന്യായം കാണിക്കുന്നില്ല, അവർ വിശ്വസ്തരായിരിക്കുന്നില്ല. എന്നാൽ അവരെന്ത് ചെയ്യുന്നവരാണ്? ദശാംശം കൊടുക്കുന്നവരാണ്. ദശാംശം എന്തിനൊക്കെയാണ് അവർ കൊടുക്കുന്നത്? അവർ തുളസി, ചതുകുപ്പ, ജീരകം ഇങ്ങനെയുള്ള വസ്തുതകളിൽ പോലും ദശാംശം മാറ്റിവെക്കുന്നവരാണ്. തമ്പുരാൻ പറഞ്ഞു, അത് ചെയ്യണം, അത് ചെയ്യണം. ഏതാ ഇങ്ങനെ ദശാംശം മാറ്റിവെക്കുന്നത്? ചതുകുപ്പ, തുളസി, ജീരകം ഇവയിൽ പതാരം കൊടുക്കുന്നത്, അത് ചെയ്യണം.
അത് ശാസ്ത്രമാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് നിങ്ങളും ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പരീശന്മാർ അങ്ങനെ ചെയ്യുന്നത്, അത് നിങ്ങൾ ചെയ്യണം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ അന്യായം അത് ചെയ്യരുത്. അല്ലെങ്കിൽ കരുണ കാണിക്കേണ്ട സ്ഥാനത്ത് കരുണ കാണിക്കാതിരിക്കുന്ന സ്ഥിതി, അത് സംഭവിക്കരുത്. അവിശ്വസ്തത സംഭവിക്കരുത്. എന്നാൽ അവർ ചെയ്യുന്ന നല്ല കാര്യമുണ്ടല്ലോ, ഏതാ? കാണിക്കയിടുവാൻ മറക്കാത്തത്, ദശാംശം കൊടുക്കുവാൻ മറക്കാത്തത്, അത് നിങ്ങൾ ചെയ്യണം. പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾ ഗ്രഹിച്ച് കാണുമല്ലോ. ദൈവസന്നിധിയിൽ എത്തേണ്ടത് ദൈവസന്നിധിയിൽ അർപ്പിക്കത്തക്കവണ്ണം നമ്മൾ മനസ്ഥിതിയുള്ളവരായിരിക്കണം. ആരുടെയും ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ആരുടെയും ഞാൻ അതിക്രമിച്ചെടുത്തിട്ടില്ല, ആരുടെയും അതിരുമാന്തിയിട്ടില്ല, എനിക്കാരുടെയും വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ തന്നെ നീതിമാന്മാരായി നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ മന്യന്മാരായി നമ്മളെ തന്നെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം, വിശേഷിച്ച് ദൈവോന്മുഖമായി ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അത് നമ്മളെ മോഷ്ടാക്കളാക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന സന്ദേശം. മോഷ്ടിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അതിനകത്ത് ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ചിലർ തങ്ങളുടെ പദവി അത് ഉപയോഗിക്കാറുണ്ട്. അർഹിക്കുന്നവർക്ക് ആ പദവി ലഭിക്കാതിരിക്കത്തക്കവണ്ണം മോഷ്ടിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അർഹിക്കുന്ന സ്ഥാനം അവകാശപ്പെടുത്തുവാനും അതിക്രമിച്ചെടുക്കുവാനും ശ്രമിക്കുമ്പോൾ അതിനകത്തും മോഷണമെന്നൊരു വസ്തുതയുണ്ട്. ശ്രദ്ധിക്കുക, ദാവീദിൻ്റെ സൈന്യാധിപനായിരുന്നു യോവാബ്. ആ യോവാബ് മനഃപൂർവ്വമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ ജയം കൈവരിക്കാറായപ്പോൾ തൻ്റെ യജമാനായ ദാവീദിനോട് പറയുക, താങ്കളൊന്ന് വരണം, യുദ്ധത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ നിന്ന് തല കാണിക്കണം. എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 Samuel 12:28 നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയമിറങ്ങി അതിനെ പിടിച്ചുകൊള്ളുക എന്ന് പറയിച്ചു. അങ്ങനെ ദാവീദ് ജനത്തെ ഒക്കെ ഒന്നിച്ചു കൂട്ടി രബ്ബയിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു. അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ നിന്നെടുത്ത് അതിൻ്റെ തൂക്കം 1 talent പൊന്ന്, അതിന്മേൽ രക്തം പതിച്ചിരുന്നു. അവർ അത് ദാവീദിൻ്റെ തലയിൽ വെച്ചു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അർഹിക്കുന്നത് യോവാബിനാണ്. ഏത്? ആ യുദ്ധത്തിൻ്റെ വിജയവും അത് നിമിത്തമുള്ള മഹത്വവും അത് നിമിത്തം കിരീടവും കിട്ടുവാൻ അർഹത ആർക്കുണ്ട്? യോവാബിനുണ്ട്. സൈന്യാധിപനാണ്. എന്നാൽ അദ്ദേഹം തൻ്റെ യജമാനോടുള്ള കൂറുകൊണ്ട്, പ്രതിബദ്ധത കൊണ്ട്, സ്നേഹം കൊണ്ട്, ഭക്തി കൊണ്ട് യജമാനെ വിളിച്ച് പറയുകയാണ്, യുദ്ധം ജയിച്ചു കഴിഞ്ഞു, ഇനി അവസാന ലാപ്പിലാണ്. താങ്കൾ അറ്റം വന്നിട്ട് ആ യുദ്ധത്തിലൊന്ന് ഏർപ്പെട്ടിട്ട് വിജയം, മഹത്വം അങ്ങയ്ക്ക് തന്നെ ലഭിക്കുവാനിട വരണം. അത് ഇവിടെ യോവാബ് അനുവദിച്ചു, ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചുമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കണമേ, നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമുക്ക് അർഹതപ്പെട്ടതേ അല്ല, മറ്റാരുടെയോ അധ്വാനത്തിൻ്റെ ഫലമാണ്, മറ്റാരുടെയോ പ്രയത്നത്തിൻ്റെ ഫലമാണ്. അത് നമ്മുടേതാക്കുവാൻ വേണ്ടി നമ്മുടെ അധികാരം, നമ്മുടെ പദവി ഉപയോഗിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അതും ഒരു മോഷണമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്നേഹിതരെ, മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് കാര്യം പിടികിട്ടും, അതിനകത്ത് ഇനി എന്തോ വിശദീകരണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ നമുക്കർഹമല്ലാത്തതെന്തും കൈവശപ്പെടുത്തുവാനും നമ്മൾ ന്യായമായും അർപ്പിക്കേണ്ടിടത്ത് അർപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴെല്ലാം സംഭവിക്കുന്നത് നാം മോഷ്ടിക്കുകയാണ്. അതുകൊണ്ട് മോഷണമെന്ന വിശാലമായ അർത്ഥത്തിലുള്ള വസ്തുതയെ തിരിച്ചറിഞ്ഞ് ജീവിതം സൂക്ഷിക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. ദൈവത്തിൻ്റെ വചനം, അത് നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിനെല്ലാം വലിയ അർത്ഥമുണ്ട് സ്നേഹിതരെ, അതിനെല്ലാം വലിയ ഗൗരവമുണ്ട്. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ബില്ല് തക്ക സമയത്ത് നമ്മൾ അടയ്ക്കാതിരിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും?
ഫൈൻ അടിക്കേണ്ടി വരും. പിന്നെ അവസാനം കണക്ഷൻ തന്നെ ഇല്ലാതാകുന്ന സ്ഥിതി, ഇല്ലാതാക്കുന്ന സ്ഥിതിയൊക്കെയുണ്ട്. അപ്പോൾ ഒരു ബില്ല് കറക്റ്റ് ടൈമിൽ പേ ചെയ്യാത്തത് നിമിത്തം അങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ മടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ അതേ മോഷ്ടാക്കളായിത്തീരുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട വഴിപാട്, സ്തോത്രകാഴ്ച, ദശാംശം, അത് എവിടെയാണോ നാം കൂട്ടായ്മ അനുഷ്ഠിക്കുന്നത്, എവിടെ നിന്നാണോ നമുക്ക് ആത്മീയ ശുശ്രൂഷ ലഭിക്കുന്നത്, ആരാണോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആരാണോ നമുക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷ ദൈവപ്രതിനിധിയായി ഭൂമിയിൽ നിർവഹിക്കുന്നത്, അവർക്ക് അതിനർഹതയുണ്ട്, അവർക്ക് തന്നെ അത് നൽകുവാൻ തക്കവണ്ണം നമ്മൾ ഉത്സാഹിക്കണം എന്നും കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, മോഷണം പല വിധത്തിലുണ്ട്. എന്നാൽ നമുക്ക് ഈ മോഷണത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് നേരുള്ളതായി തീരുവാൻ, ദൈവജന വ്യവസ്ഥ പ്രകാരമുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ കേൾവിക്കാരെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ പ്രബുദ്ധത, ധാർമ്മിക മൂല്യബോധം ഇവയുടെയൊക്കെ ഭാഗമായി ദൈവത്തിനുള്ള ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും കൊടുക്കുവാൻ തക്കവണ്ണം, മറ്റാരുടെയും അർഹിക്കുന്നത് ഞങ്ങൾ പിടിച്ചു വെക്കാതെ കൊടുക്കേണ്ട സ്ഥാനങ്ങളിൽ കൊടുക്കുവാനും, ദാനം ചെയ്യേണ്ട സ്ഥാനത്ത് ദാനം ചെയ്യുവാനും, അർപ്പിക്കേണ്ട സ്ഥാനത്ത് അർപ്പിക്കുവാനും, അനർഹമായതൊന്നും ഞങ്ങളുടെ കൈകളിൽ എത്താതെ സൂക്ഷിക്കുവാനും എല്ലാം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുമല്ലോ, അതിനായി ദൈവം അതിനെ അവരെ തുണയ്ക്കുമല്ലോ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പ്രിയ പൊന്നുപിതാവേ. കേൾക്കണമേ. ആമേൻ.